അസ്സലാമു അലൈക്കും, വെൽക്കം ടു ദിസ് പെപ്പർകാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. കാസ്റ്റിയൻ പാൻസിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച ഇന്നത്തെ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് പ്രീ സീസൺ കാസ്റ്റിയൻ പാനാണ്. അപ്പോൾ ഞാനൊരു 2 മാസമായി ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കൊക്കെ ശരിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുൻപ് നന്നായി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീ സീസൺഡ് ആണെങ്കിലും നമ്മളൊന്നും കൂടെ സീസൺ ചെയ്യണം, എന്നാലേ നോൺ സ്റ്റിക്കി ആയിട്ടുള്ളൊരു സർഫസ് ഇതിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു പാൻ നന്നായി വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഡിഷ് വാഷിംഗ് ലിക്വിഡ് എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഇനി പുതിയതല്ല, നിങ്ങളുടെ കയ്യിൽ നേരത്തെ ഉള്ള കാസ്റ്റിയൻ പാനെങ്ങാനും തുരുമ്പിച്ചതാണെങ്കിൽ അതിൻ്റെ തുരുമ്പ് നന്നായി കളഞ്ഞ്, അതായത് ഉപ്പ് പൊടിയോ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായി തുരുമ്പ് കളഞ്ഞതിന് ശേഷം ഇതേ ടെക്നിക്ക് ഫോളോ ചെയ്താൽ നല്ലൊരു നോൺ സ്റ്റിക്ക് കോട്ടിംഗ് തന്നെ ഇതിനും വരും. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഈ ഒരു പാൻ തുടച്ചെടുക്കുക. ഒട്ടും ഈർപ്പമയോ ഇല്ലാതെ തുടച്ചെടുക്കണം. അതിനുശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടും ഈർപ്പമയോ ഇല്ലാതെ തുടച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണം എന്നില്ല, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കനോള ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ മസ്റ്റ് അല്ല കേട്ടോ. പക്ഷേ ഞാൻ സ്ഥിരമായി ഈ ഒരു പാത്രത്തിൽ, ഈ ഒരു കാസ്റ്റിയൻ പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ച് തന്നെ സീസൺ ചെയ്യാമെന്നേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതായാലും മതി, അതാകുമ്പോൾ കുറച്ചും കൂടെ തിന്നാണ്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു 1/2 ടീസ്പൂൺ ഞാനിവിടെ എടുത്തേക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും അത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചോ നന്നായിട്ടൊരു തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഓയിലിൻ്റെ കണ്ടൻറ്റ് എക്സസ് ആവരുത്, ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്താൽ മതി. ആദ്യം എടുത്ത ഓയിൽ കുറച്ച് കുറവായി തോന്നിയുണ്ട്, ഞാൻ വീണ്ടും അല്പം കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ എല്ലായിടം ഒന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല, മാക്സിമം 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു നിങ്ങളുടെ പാനിൻ്റെ അളവനുസരിച്ച്, വലിപ്പം അനുസരിച്ച് അത് ഇതുപോലൊരു കോട്ടിംഗ് കൊടുത്താൽ മതി. എല്ലായിടം ഈവനായിട്ടിരിക്കണം. അപ്പോൾ നന്നായിട്ടിത് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റൗവിലേക്ക് ഇത് വെച്ച് ചൂടാക്കിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുക. ഇനി പാൻ നന്നായി ചൂടായി, എണ്ണയും ചൂടായി, സ്മോക്കിംഗ് പോയിൻ്റിലെത്തുമ്പോൾ, അതായത് ചെറിയതായിട്ട് സ്മോക്ക് വന്ന് തുടങ്ങുമ്പോൾ, ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അല്പം സ്മോക്ക് ചെറുതായിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് പുക വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം തണുത്തതിന് ശേഷം ഇതേ പ്രോസസ്സ്, അതായത് എണ്ണ നന്നായിട്ട് പുരട്ടി വീണ്ടും ചൂടാക്കാൻ വയ്ക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യാം കേട്ടോ. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം പുക വന്നു കഴിയുമ്പോൾ പാൻ തണുക്കാൻ, ഫ്ലെയിം ഓഫ് ചെയ്ത് പാൻ തണുക്കാൻ വെച്ചതിന് ശേഷം എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടം ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പാനിൻ ഹാൻഡിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു കാസ്റ്റിയൻ പാൻ നമുക്ക് ലോഡ്ജിൻ്റെയോ അതുപോലത്തെ ബ്രാൻഡഡ് വാങ്ങുകയാണെങ്കിൽ അതൊരു 1-time ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എത്ര നാൾ വേണമെങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അത് മാത്രമല്ല കുക്കിങ്ങിനായാലും കാസ്റ്റിയൻ പാനിൽ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എസ്പെഷ്യലി മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ മീൻ വറുത്തതൊക്കെ അതിനകത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് സീസൺ ചെയ്ത ഒരു നോൺ സ്റ്റിക്ക് ലെയറും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കി സാധാരണ ടെഫ്ലോൺ കോട്ടഡ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാൻ നല്ല കറക്റ്റ് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് പോലെ തന്നെ വന്നിരിക്കും. ഇനി ഈ പാനിൽ എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പാൻ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ചൂടാവുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ എന്താണോ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുക.
ഈ കാസ്റ്റ് ആൻഡ് പാനിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. മീനൊക്കെ വറുക്കാനോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനോ ഒക്കെ എടുക്കുമ്പോൾ, മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുമ്പോൾ, സാധാരണ നമ്മൾ ഒരു അലുമിനിയം ഫാനിൽ, നോൺ സ്റ്റിക് പാനിലോ അലുമിനിയം പാനിലോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കാസ്റ്റ് ആൻഡ് പാനിൽ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ തിരിച്ചിടുമ്പോഴോ അല്ലെങ്കിൽ ഇളക്കി മാറ്റുമ്പോഴോ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പാൻ, അതായത് നല്ലതായിട്ട് സീസൺ ചെയ്ത പാനിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇനിയും കുക്ക് ചെയ്യാനുണ്ടെന്നാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ് കിട്ടുന്നവരെയും നമ്മൾ അതിനാ പാനിൽ തന്നെ ഇട്ടിരുന്നാൽ ഇളകി വരും. ഈ ഒരു പാനിൽ നമുക്ക് ആദ്യം ചട്ടിയൊന്ന് ചൂടാവാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും പിന്നീട് ഗ്യാസ് ലാഭിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു പാനാണ് കേട്ടോ. അതായത് നല്ല ചൂട് നിൽക്കുക, അതായത് ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ പാനിന് നല്ല ചൂടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നല്ല വെയിറ്റാണ് എന്നുള്ളതും പിന്നെ ഇത് സൂക്ഷിക്കാൻ മെയിൻ്റനൻസ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നത്. പിന്നെ പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത ഉടൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലൂമിനിയം പാത്രത്തിനേക്കാളോ അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാത്രത്തിനേക്കാളൊക്കെയോ സേഫാണ് ഈ കാസ്റ്റിയൻ പാൻ എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് പറയാം. അല്പം ഹെവിയാണ് സാധനം, അത് കാരണം തന്നെ നമ്മൾ സിങ്കിൽ വെള്ളം നിറച്ചൊന്നും ഇടരുത്. അതായത് സോപ്പ് വെള്ളം നിറച്ച്, മെഴുക്ക് പോകാനായിട്ട് സോപ്പ് വെള്ളം നിറച്ചൊന്നും ഇടരുത്. എപ്പോഴും കുക്കിംഗ് കഴിഞ്ഞ് പാത്രം തണുപ്പ് ആയതിന് ശേഷം, അതായത് ചൂട് മാറിയതിന് ശേഷം നമ്മൾ അപ്പം തന്നെ കഴുകി എടുക്കുക. അതിനുശേഷം നല്ലൊരു ഉണക്ക തുണിയുണ്ട് തുടച്ച് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ, അതായത് കുറച്ച് എണ്ണ പുരട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി ചെറുതായിട്ട് ആ ഒരു പുക വന്ന് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും തുരുമ്പൊന്നും പിടിക്കാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാനാണ്, പിന്നെ നമ്മൾ അല്പം പ്രീ സീസണിങ് ഒക്കെ ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു പാനാണെങ്കിൽ നമ്മൾ എന്നും ഇതുപോലെ എണ്ണ പുരട്ടി വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ എണ്ണ പുരട്ടി തന്നെ വെക്കണം, അല്ലെങ്കിൽ തുരുമ്പെടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന ചില കാസ്റ്റിയൻ വിശേഷങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ ഫ്രം സൂസ് പെപ്പർകാൻഡി.